ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളിപ്പോൾ ഗീതാഗോവിന്ദത്തിൻ്റെ ലൊക്കേഷനിൽ നിന്നാണ്. ഞങ്ങളെന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ മാത്രമേ ഉള്ളൂ. ഓരോരുത്തരായിട്ട് ഞാൻ ലൈവിൽ ഉൾപ്പെടുത്താം, പക്ഷേ ആരെങ്കിലുമൊക്കെ വന്ന് തുടങ്ങിയെങ്കിൽ ഉൾപ്പെടുത്താമായിരുന്നു. ആരും വന്നിട്ടില്ല, വന്ന് തുടങ്ങിയിട്ടുണ്ട്, ആൾക്കാർ വാച്ചിങ് എന്നൊക്കെ പറഞ്ഞ് കാണുന്നുണ്ട്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഗീതാഗോവിന്ദത്തിൻ്റെ ലൊക്കേഷനിലാണ്. ഇത് ഗീതാഗോവിന്ദത്തിലെ അറയ്ക്കൽ വീടാണിപ്പോൾ. അറയ്ക്കൽ വീട്ടിൽ നിന്നാണ് നമ്മൾ സംസാരിക്കുകയും കാണുകയൊക്കെ ചെയ്യുന്നത്. അപ്പം നമുക്ക് ഓരോരുത്തരായിട്ട് കണ്ട് അവരുടെ വിശേഷങ്ങളൊക്കെ നമുക്ക് അറിയാം. ഇപ്പോൾ അതാ എൻ്റെ തൊട്ടടുത്തിരിക്കുന്ന എൻ്റെ അനിയനുണ്ട്. എല്ലാവരും പറയുന്നുണ്ട് ഞങ്ങൾ രണ്ടുപേരെയും കാണാൻ വേണ്ടി ഏകദേശം കുറച്ച് സാമ്യമൊക്കെ ഉണ്ടെന്ന്. അവൻ്റെ കണ്ണും എൻ്റെ കണ്ണും താടിയൊക്കെ ഏകദേശം ഒരുപോലെയാണെന്ന് ഇവിടെ ആരോ പറയുന്നുണ്ടായിരുന്നു. അതായത് ദാ ഇനി വാ, ഇനി വാ, അവിടെ ലൈറ്റില്ല, വാ. ഹായ്. അല്ലെ, അവൻ്റെ കാര്യം പറഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കുറേ പേര് പറയുന്നുണ്ട് ഞങ്ങൾ തമ്മിൽ ഭയങ്കര സാമ്യമുണ്ട്, അനിയനും ചേട്ടനും പോലെയൊക്കെ തോന്നണമെന്ന് പറയുന്നുണ്ട്. ആണോ തോന്നുന്നുണ്ട്? അങ്ങനെ എന്തെങ്കിലും തോന്നല്ല? ആർക്കെങ്കിലും ഉണ്ടോ? കുറച്ച് ഏകദേശമൊക്കെ കുറച്ചല്ലേ, കണ്ണും താടിയൊക്കെ ഏകദേശം. അപ്പോൾ ഇവിടെ നമ്മുടെ അജാസ് ഇല്ലേ, നമ്മുടെ ഗിരിധർ. അപ്പോൾ ഗിരി ഒരു ദിവസം ഫസ്റ്റ് ഞങ്ങൾ രണ്ടുപേരുടെ കണ്ടവൻ പറയാണ്, സഹജേട്ടാ നിങ്ങളുടെ ക്യാരക്ടർ തമ്മിൽ അനിയനും ചേട്ടനും ആണെങ്കിലും നിങ്ങൾ നമ്മുടെ ശരിക്കുള്ള അനിയനും ചേട്ടനും അല്ലല്ലോ, പക്ഷെ നിങ്ങൾ തമ്മിൽ ആവശ്യമില്ലാത്തൊരു സാദൃശ്യമൊന്നും ഒരാവശ്യമില്ല. കഥയിൽ ഞങ്ങൾ തമ്മിൽ അങ്ങനെ സാദൃശ്യം വേണ്ട ഒരു കാര്യമില്ല. ശരിക്കും വരാൻ പാടില്ല. വിദ്യ, ഹായ് ചേട്ടാ, സീരിയൽ അടിപൊളി, എല്ലാം സൂപ്പർ ആവുന്നുണ്ട്, താങ്ക് യു. പറയണോ നിന്റെ വിശേഷങ്ങളൊക്കെ പറയുന്നത്? സന്തോഷം. ഗീതാഗോവിന്ദത്തിൽ ജോയിൻ ചെയ്തിട്ട് ഇപ്പോൾ രണ്ട് ഷെഡ്യൂൾ ആവണേള്ളൂ. അപ്പോൾ ഇവിടെ വന്ന് സാഞ്ചേട്ടനെ പോലെ കുറെ ആൾക്കാരുടെ കൂടെ അഭിനയിക്കാൻ പറ്റുന്നു, ഭയങ്കര സന്തോഷം. ഇവിടെ എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്, ചില്ലാണ്. ലൊക്കേഷൻ എങ്ങനെയുണ്ട്? ലൊക്കേഷൻ അടിപൊളി, ചില്ലാണ്, സൂപ്പർ. ഞങ്ങൾ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അല്ല, അവൻ്റെ നല്ല സീൻസ് ഒക്കെ വരുന്നേ ഉള്ളൂ. അപ്പോൾ ഒരു എന്താണ്, നമ്മുടെ അജു ആയിരുന്നല്ലോ എൻ്റെ അനിയനായിട്ട് അഭിനയിച്ചിരുന്നത്. അപ്പോൾ അജു പോയതിന് ശേഷം അവൻ ഇങ്ങോട്ട് വന്ന് ജോയിൻ ചെയ്ത് അവൻ്റെ നല്ല കിടില സീൻസൊക്കെ ഇനി അങ്ങോട്ട് വരാൻ പോവുകയാണ്. അപ്പോൾ ഇനി ബാക്കിയുള്ളവരെ ഓരോരുത്തരായിട്ട് കാണിച്ചിട്ട് വരാം. അതായത് ഫാമിലി വിശേഷങ്ങളെല്ലാം പറയാനുണ്ടോ? എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യാം. വൈഫ് നന്നായിട്ട് ഡാൻസ് ചെയ്യും. പുതിയതായിട്ട് കല്യാണം കഴിച്ച കാര്യം നിങ്ങളൊക്കെ അറിഞ്ഞായിരുന്നു? ഈ ഓടിപ്പോയി കല്യാണം കഴിച്ചത്, അളിയൻ ഇടയ്ക്ക് ഓടിപ്പോയി കല്യാണം ഒക്കെ കഴിച്ചു, ആ വിശേഷങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു. ഒരു കല്യാണം കഴിച്ചു ഒരു രണ്ടു മൂന്ന് മാസം മുമ്പ്. കുറച്ച് ന്യൂസ് ആയിരുന്നു, ആൾക്കാർ അറിഞ്ഞിട്ടുണ്ടാവും എന്ന് വിചാരിച്ചു. അറിഞ്ഞിട്ടുണ്ട്. എന്നാലും ഗീതാഗോവിന്ദത്തിന്, നമ്മളെ ഗീതാഗോവിന്ദത്തിന്റെ ആൾക്കാർ ഇപ്പോഴും വിചാരിക്കണം നീ കല്യാണം കഴിച്ചു. എന്റെ കല്യാണം കഴിഞ്ഞു ഗൈസ്. ഒരുപാട് പേര് ഹായ് പറയുന്നുണ്ട്. ഹായ്, രണ്ടുപേർക്കും സുഖമാണോന്ന് ജസ്ന ചോദിക്കുന്നു. ജസ്ന സുഖമായിരിക്കുന്നു. ആരാ ബിഗ് ബോസിന്റെ കാര്യം ചോദിക്കുന്നത്? ബിഗ് ബോസ് അല്ലേ ഇത്, ഗീതാഗോവിന്ദത്തിന്റെ ലൊക്കേഷനാണ്. അംബികാദേവി ഗീതാഞ്ജലി ഇന്നലെ മിസ്സായി. ഗീതാഞ്ജലി കാണിച്ചുതരാം. അപ്പോ നമ്മൾ ഗീതാഞ്ജലിയെ കാണാൻ പോവാണ്. ഗീതാഞ്ജലി ഇവിടെ ഇല്ല. ആ ഗീതാഞ്ജലി ഇവിടെ ഉണ്ട്. ഗീതാഞ്ജലി അല്ല, ബാക്കി രണ്ടുപേരും ഇവിടെ ഉണ്ട്. വിശേഷം മഞ്ഞാക്കിട്ട് മഞ്ഞാണല്ലോ, ഓറഞ്ച് ആണാ? ശരി, എന്നാ പറഞ്ഞു. ഇത് നമ്മുടെ ഏഷ്യാനെറ്റ് ലൈവ് ആണ്. ഓ ഹലോ, ഹായ് എല്ലാവരും. ഗീതാഗോവിന്ദം വാച്ച് ചെയ്യുന്നവരാണ്. താങ്ക് യു. എല്ലാവരും ഈവനിങ് കോഫി ഒക്കെ കുടിച്ചിട്ടിരിക്കുകയായിരിക്കും. ഹായ് ഓൾ, വിഷ്ണു, ബിനോയ്, അംബിക ദേവി. ഹായ്, ഹായ് അംബിക. രാധ, ഹായ് എല്ലാരും. ഹായ് മാത്രമേ ഉള്ളൂ. ഭീമ, എന്തെങ്കിലും ഞങ്ങളോട് വിശേഷങ്ങൾ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ഞങ്ങളിവിടെ റെഡി ആയിട്ട്, എന്റെ സാരി, ഞങ്ങളിവിടെ റെഡി ആയിട്ട് അടുത്ത സീന് വേണ്ടി ഇരിക്കുകയാണ്. രേഖ ചേച്ചി അപ്പുറത്തുണ്ട്. ഹായ് വക, ഇങ്ങു വാ. ഹായ് ബീന, ഹായ് ബീന ചേച്ചിയാണോ? അവിടെ എന്തോ സംസാരിക്കാം, അവിടെ എന്തോ സാധനം എഡിറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇപ്പൊ നമ്മൾ എഡിറ്റ് ചെയ്യാൻ സമ്മതിക്കുന്നില്ല. ആദ്യം ഞങ്ങളുടെ പ്രേക്ഷകരെടുത്ത് സംസാരിച്ചതിന് ശേഷം മതി. അത് ഏതോ റീല് ഡെയിലി നമ്മൾ റീലിട്ട് റീലിട്ട് മനുഷ്യരായിട്ട് പറഞ്ഞു പറഞ്ഞു പറഞ്ഞു. വിശേഷങ്ങൾ, എന്ത് വിശേഷം? എല്ലാരും നമ്മളെ സീരിയൽ കാണുന്നുണ്ടല്ലോ, നന്നായിട്ട് പോകുന്നു. വേറെ ചോദിക്കേ, നിനക്കെന്താ? അല്ലെങ്കിൽ ഞാനേ സംസാരിക്കാൻ ഭയങ്കര മടിയാണ്, ഇങ്ങനെ റീലിന്റെ കാര്യം മാത്രമേ നിനക്കുള്ളൂ. അതെ, അതെ, ഒരു യൂട്യൂബ് അക്കൗണ്ട് ഇല്ല, ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഇല്ല, ഒന്നും ഇല്ലാത്ത പാവം പിഞ്ചു കുട്ടിയാണ്. സുഖം എപ്പോ? ആ എല്ലാവർക്കും ഗീതു മതി. ഹായ് ഗീതു, സീരിയൽ സൂപ്പർ. നിങ്ങളുടെ വഴക്ക് വളരെ ഇഷ്ടമാണ് ഞങ്ങൾക്ക്. എനിക്കൊന്ന് നിങ്ങളുടെ രണ്ടിന്റെ വഴക്കാ. രണ്ടുപേരെ ഒത്തിരി ഇഷ്ട. കൊറേ ആൾക്കാരുടെ വിശേഷം ചോദിക്കുന്നു. അതൊക്കെ ഇങ്ങനെ ഏതെങ്കിലും ഇത് ഇവിടെ പ്രശ്നം അറിയോ? എന്തെങ്കിലും റീലോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അവിടെ ഡാൻസ് ചെയ്യൊക്കെ ചെയ്യും, പക്ഷെ സംസാരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരക്ഷരം ഉണ്ടല്ലോ. ആ ഇവള്,
അതല്ല, ഞാൻ പറഞ്ഞു ഏതോ ഒരു ഞാൻ പറഞ്ഞു ഏതോ ഒരു ഇനോഗ്രേഷന് വേണ്ടിയിട്ട് ഞാൻ ചെല്ലാൻ പറഞ്ഞപ്പോൾ പറഞ്ഞു ഇല്ല ഏട്ടാ എനിക്ക് പ്രസംഗിക്കാൻ പേടിയാണെന്ന് എല്ലാം പറയും, പ്രസംഗിക്കാൻ പേടിയാണെന്ന് പറഞ്ഞു. ആ പറ പറഞ്ഞു ബാക്കി വിശേഷങ്ങളൊക്കെ പറ. ഇങ്ങനെ തന്നേക്ക് പൊക്കോ പറ്റില്ല. ഹായ് മാലിനി, മാളു, സൂപ്പർ. എല്ലാവരും എൻജോയ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇപ്പോഴത്തെ എപ്പിസോഡ്സ് ഒക്കെ ഒരുപാട് എലമെന്റ്സ് വന്നു പോകുന്നുണ്ട്. സീരിയസ് ആയിട്ടും എന്താ പറയുന്നത് കോമഡി ആയിട്ടും പിന്നെന്താ കുറെ കാര്യങ്ങളുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്ന കുറെ എപ്പിസോഡ്സ് ഒക്കെ വരും. ഞങ്ങൾ വളരെ സീരിയസ് ആയിട്ട് ഉള്ള എപ്പിസോഡ്സിന് പകരം എന്താ പറയുക, നമ്മുടെ സീരിയൽ എന്തോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളൊന്ന് റിലാക്സ് ആവണമെന്നുള്ള രീതിയിലുള്ള എപ്പിസോഡ്സ് ആയിരിക്കും അങ്ങോട്ട് വരാൻ പോകുന്നത്. സീരിയസ് ആയിട്ടുള്ള ഒത്തിരി വിഷയങ്ങൾ നമ്മൾ പറയുന്നുണ്ട്. എന്നാൽ പോലും അതിൻ്റെ കൂടെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇതൊക്കെ കൊള്ളാമല്ലോ, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളെ ഒരു ടെൻഷൻ ഇടയിൽ ഞങ്ങളും കൂടെ ഒരു ടെൻഷൻ തരാതെ നിങ്ങളെ ഒന്ന് ചിരിപ്പിക്കാൻ വേണ്ടി ചുണ്ടിൽ ഒരു ചെറിയ ചിരി തരാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുകയാണ്. ഹായ് സാജൻ ബ്രോ, അശ്വിൻ, അശ്വതി ഹായ് പറയുന്നു, ബിജു, മോഹൻ, ബിജു രണ്ടുപേരെയും ഒത്തിരി ഇഷ്ടമാണ്, ഗീതു സോ ക്യൂട്ട്. ഇല്ല എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ആ കമന്റ്. അത് ഞാൻ പറഞ്ഞു പൈസ കൊടുത്തിരിക്കണാണ് കേട്ടല്ലോ, ഇനി ഡൗട്ടും ഇല്ല, ഞാൻ പൈസ കൊടുത്ത് പറഞ്ഞിരിക്കണ. വെരി ഗുഡ്, നൈസ്, ഷീബ, ഷീജ, വിജയകുമാരി, രമേശ്, സൂപ്പർ. എല്ലാരും നമ്മൾ കാണുമ്പോ എല്ലാരും സൂപ്പർ ആണെന്ന് പറയുന്നുണ്ട്, വളരെ സന്തോഷമുണ്ട്. വിദ്യ, വിദ്യ എന്താ പറയുക, ഹായ് ബിന്നി ചേച്ചി, ഗീതു, ഗോവിന്ദ് കോംബോ സൂപ്പർ. എന്തായാലും നമ്മുടെ ഏറ്റവും വലിയൊരു സന്തോഷം അതാ, കാരണം നമ്മൾ തമ്മിലുള്ള ഒരു കോംബോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു എന്ന് അറിയുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. പിന്നെ നമ്മുടെ ലൊക്കേഷനുള്ള ബാക്കിയുള്ള ആൾക്കാരെയും കൂടെ കാണിക്കണ്ടേ. ഡ്രസ് മാത്രമല്ല ഇവിടെ എല്ലാ ഫുഡിന്റെ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ, എല്ലാവരും പാക്ക് ചെയ്ത ഫുഡ്. അപ്പൊ എല്ലാവരും കോഫി ഒക്കെ കുടിച്ച് സ്നാക്സ് ഒക്കെ കഴിച്ചിരിക്കായിരിക്കും അല്ലേ. എന്നാൽ ഈ കൊച്ചെന്താ ഇങ്ങനെ ഇരിക്കണേ, എന്നാൽ ഈ കൊച്ചൊരു സാധനം ഓൺലൈൻ ഷോപ്പ് ചെയ്തോണ്ടിരിക്കാണ് അവള്. എന്തായിട്ട് നീ നോക്കുന്നത്? ദിവാങ്കോട്ട പ്ലസ് ബെഡ് പ്ലസ് സോഫ കംസ് ബെഡ്, അത് നോക്കിക്കൊണ്ടിരിക്കാം. ജയ, ജയ ഗോപാലകൃഷ്ണൻ, സത്യം നിങ്ങളുടെ സീരിയൽ കാണാൻ, സീരിയൽ കാണാൻ പിന്നെ ഭയങ്കര ഇഷ്ടമാണ്. അത് അത് വായിക്കേ, സാജൻ മോനെ ഭയങ്കര ഇഷ്ടമാണ്, അതെന്താ വായിക്കാത്തേ? നിങ്ങൾക്ക് താങ്ക് യു മൈ ഡിയർ. അയ്യോ എന്താ സ്വാതി, ശശി, നമുക്കപ്പോ പ്രഷറോട് ഒരു കാര്യം പറയാനുള്ളൂ, കഴിയുന്നതും നിങ്ങള് പ്രൈം ടൈമിൽ വാച്ച് ചെയ്യുക, ടിവിയിൽ വാച്ച് ചെയ്യുക. ഡിസ്നിയിൽ ഒരുപാട് പേര് ഇപ്പം ടൈം കിട്ടാത്തോണ്ട് വാച്ച് ചെയ്യാറുണ്ടെന്ന് അറിയാം. അല്ല അതും വാച്ച് ചെയ്തു, അത് സെക്കൻഡ് ടൈം വാച്ച് ചെയ്തു, പക്ഷേ വീണ്ടും വീണ്ടും ഞങ്ങളെ കാണണം തോന്നുമ്പോ ഡിസ്നിയിൽ കാണുക. വീണ്ടും വീണ്ടും കാണാതിരിക്കുന്ന വീണ്ടും വീണ്ടും സാഞ്ചേട്ടനെ കാണാൻ ആഗ്രഹമുള്ള ഡിസ്നിയിൽ എടുത്ത് കാണുക, അതിനു മുമ്പ് എന്നെ കാണാൻ ആഗ്രഹമുള്ള ടിവിയിൽ കാണുക പ്ലീസ്. അപ്പോ കാരണം നിങ്ങളുടെ ആ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഇനിയും കുറേയും കൂടെ മുന്നോട്ട് ഇതേപോലെ പോകാൻ പറ്റത്തുള്ളൂ. അല്ല കഥയിലും ഇനിയിപ്പോ ഒരുപാട് ഭയങ്കര ട്വിസ്റ്റ് എന്നുള്ള കാര്യമല്ല, നിങ്ങളെ നമ്മൾ എന്തായാലും നമ്മൾ ഗീതാ ഗോവിന്ദ കണ്ടോണ്ടിരിക്കുമ്പോൾ ഒട്ടും ബോറടിക്കാത്ത രീതിയിലുള്ള എപ്പിസോഡ്സ് ആയിരിക്കും ഇനി വരാൻ പോകുന്നത്. ഇനിയിപ്പോ നമുക്ക് കുറച്ച് നല്ല സസ്പെൻസും, അല്ലെങ്കിൽ നമ്മൾ ഭയങ്കര ക്യൂട്ടായിട്ടുള്ള കുറെ സീൻസുകൾ വരുന്നുണ്ട്. അത് നിങ്ങൾ ക്യൂട്ടെന്നൊക്കെ പറയുമ്പോൾ പ്രണയം എന്നൊക്കെ വിചാരിക്കും, പ്രണയവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും കുറച്ചുകൂടെ മറ്റു രസകരമായ കുറെ സാധനങ്ങൾ. ഹായ് സീമ, ഹായ് സുഗന്ധി, രഞ്ജിത, താങ്ക് യു, ഗീതു സൂപ്പർ, അതാരാ സുഗന്ധി, ചേച്ചി സൂപ്പർ, കുഴപ്പമില്ല സീരിയൽ, ദേവി ദേവി കുഴപ്പമില്ലെന്നല്ല, ഇനി അങ്ങോട്ട് നല്ല എപ്പിസോഡ്സ് ഇനി അങ്ങോട്ട് വരാൻ പോകുന്നത്, തീർച്ചയായിട്ടും കാണണം. ശ്രീജിത്, ഹായ് ഷാജി, ഹായ് സന്ധ്യ, രണ്ടുപേരും സൂപ്പർ ആണ്, താങ്ക് യു സോ മച്ച്. എന്നാലും ഇവളിങ്ങനെ ഇരുന്ന് എന്ത് അമൃതേ, എന്നാലും ഇവളിങ്ങനെ ഇരുന്ന് എന്താണ്, എന്താ വാങ്ങുന്ന അവള്? ആരെങ്കിലും കൊളാബ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, സോഫ കൊളാബ് ചെയ്യാൻ താല്പര്യമുള്ളവർ, സോഫ കൊളാബ് ചെയ്യാൻ താല്പര്യമുള്ളവർ അമൃതയും അപ്പൊ നമുക്ക് ബാക്കി നമ്മുടെ ലൊക്കേഷൻ ഒന്ന് എല്ലാരെയും ഒന്ന് കാണാം. നമ്മുടെ അയ്യപ്പൻ നായർ ഇവിടെ ഉണ്ട്, കാഞ്ചന ഉണ്ട്, നമ്മുടെ ക്യാമറ ഷൂട്ട് നടക്കുന്നു. എന്താണ് ഷൂട്ട് നടക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരില്ല, കാരണം ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സീനാണ്. അല്ല കട്ടായില്ലേ,
നമ്മുടെ ക്യാമറയും ക്യാമറമാനും ഒക്കെയാണ്. അത് മാറ്റി വെക്കേ, ആ രഹസ്യം മാറ്റി വെക്കേ, ആ രഹസ്യം മാറ്റി വെച്ചിട്ട് ഏഷ്യാനെറ്റിൻ്റെ ലൈവാണ്, ഏഷ്യാനെറ്റ് ഇൻസ്റ്റാ ലൈവാണ്. നമ്മുടെ കാഞ്ചന പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു, കുറച്ച് വെളിച്ചത്തോടെ നില്ല്, പറയുന്ന വിശേഷങ്ങൾ പറ നമുക്ക് നമുക്ക് പണി തരാൻ വേണ്ടിയിട്ടുള്ള ചെറിയ പണിയിലാണ് നിൽക്കുന്നത്. ആ സീൻ എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് പിന്നെ കാണുമ്പോൾ അറിയാം. ഈ ഓർമ്മിച്ച് വെച്ചോ, കാഞ്ചന ഈ പടിക്കെട്ട് ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇത് ഇപ്പം പിന്നെ നിങ്ങൾക്ക് മനസ്സിലാവും കാഞ്ചനയുടെ പരിപാടി എന്താ. അതെ, വെറും പിന്നെ വിശേഷങ്ങളൊക്കെ പറ വീട്ടിലെ വിശേഷങ്ങൾ നല്ലതായിട്ട് പോകുന്നുണ്ട്, എല്ലാവരും തിരിച്ചറിഞ്ഞൊക്കെ തുടങ്ങി, ഇങ്ങനെയൊക്കെ അടിപൊളിയായിട്ട് പോകും. ഒത്തിരി ഇഷ്ടമാണ് രണ്ടുപേരെയും. ആര് രണ്ടു മൂന്നരുടെ പേരൊക്കെ ഒന്ന് വായിച്ചോ. ചിത്ര, തമ്പി, തമ്പി, ഹായ് രജിത, രജിത ഹായ്, രജിത ഹായ്, നമ്മുടെ അംബിക, രാജി, ബിനു നായർ, എല്ലാം സൂപ്പറാണ്. രജന, നീതു, കണ്ണ, നീതു, നീതു ഹായ്, നീതു ഹായ്, ഹായ് ഹായ്, ഹായ് നീതു. നീതു ഞങ്ങളെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ് അല്ലേ? നീതുവും രജിതയൊക്കെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. ഒത്തിരി താങ്ക് യു. പിന്നെ നമ്മുടെ ഡയറക്ടർ സാറിനോട് എന്താ പറയാൻ? സാർ, നമ്മുടെ ഏഷ്യാനെറ്റിൻ്റെ ഇൻസ്റ്റാ ലൈവാണ്. നമസ്കാരം സാർ. നമ്മുടെ സീനൊക്കെ വെച്ചിട്ട് നിൽക്കുകയാണ്. ഈ സീൻ അങ്ങനെ കാണിച്ചു കൊടുക്കണ്ട, ഇത് നമ്മളെ വളരെ പ്രധാനപ്പെട്ട ഒരു സീനാണ്. ഞാൻ പറഞ്ഞു, നമ്മുടെ ഈ സീനും പടിക്കെട്ടും കാഞ്ചന എല്ലാം കൂടെ കാണുമ്പം ഒരു സംഭവമുണ്ട്. സാർ, എന്തെങ്കിലും വിശേഷങ്ങൾ പറയാനുണ്ടോ? സാർ ആകപ്പാടെ പറയുന്നത് ആകപ്പാടെ ഷോർട്ട് കട്ട് ഞങ്ങൾക്ക് എല്ലാം വിവരിച്ചു തരും, പിന്നെ ഒരു ചിരിയേ ഉള്ളൂ. നമ്മുടെ അസോസിയേറ്റ് ഡയറക്ടറാണ് അയ്യപ്പണ്ണ. ഇവിടെ അയ്യപ്പണ്ണ, അയ്യപ്പണ്ണ, അതാ നമ്മുടെ ഏഷ്യാനെറ്റിലെ ഇൻസ്റ്റാ ലൈവാണ്. നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ, നിങ്ങളുടെ വിശേഷങ്ങൾ പറയുമ്പോൾ നിങ്ങളുടെ സിനിമാ വിശേഷങ്ങളൊക്കെ പറഞ്ഞോ. അയ്യോ, നമസ്കാരം, സന്തോഷം, എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ആശംസകൾ. എന്തിനു ആശംസകൾ? വെറുതെ ആശംസകൾ, വെറുതെ ആശംസകൾ. ഞാൻ നമ്മുടെ സീരിയലില് അയ്യപ്പൻ നായർ കഥാപാത്രം, അതൊക്കെ അവർക്കറിയാം, ബാക്കിയുള്ള വിശേഷങ്ങളും. ആ വിശേഷങ്ങളെന്ന് പറഞ്ഞാൽ ഇപ്പൊ എല്ലാവർക്കും അയ്യപ്പൻ നായരും ഞാനുമായിട്ടുള്ള കോമ്പിനേഷൻ ഭയങ്കര ഇഷ്ടമാണെന്ന് ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട്, ആണല്ലേ? ഒത്തിരി ആൾക്കാർ പറയുകയും മെസ്സേജ് വരികയും ചെയ്യുന്ന ഒരു കാര്യം അല്ലേ? ഞങ്ങൾ തമ്മിൽ അഭിനയിക്കുമ്പോൾ തന്നെ ഒരു വല്ലാത്ത കെമിസ്ട്രി വർക്കൗട്ട് ആകാറുണ്ട്. ഞങ്ങള് ഞാൻ അങ്ങോട്ടൊരു സാധനം ഇടുമ്പോഴത്തേനും മാഷ് അത് ഗംഭീരമായിട്ട് തിരിച്ചെനിക്ക് തരും. കാരണം ഞങ്ങളുടെ ഇടയിൽ ഒരു ഗീവ് ആൻഡ് ടേക്ക് മനോഹരമായ ഒരു സംഭവം നടന്നു. ആ സത്യം ഞങ്ങളുടെ പ്രധാനപ്പെട്ട ആയുധമാണ്, ഞങ്ങൾക്കിടയിലെ ഒരു മൂന്നാം കണ്ണം എന്നൊക്കെ പറയാം. തോട്ടി ഇപ്പൊ നിങ്ങള് അയ്യപ്പന്റെ ഇപ്പൊ ഒരുപാട് പടങ്ങൾ ഇറങ്ങാനുണ്ട്, അയ്യപ്പന്റെ ഇഷ്ടംപോലെ പടങ്ങൾ ചെയ്യുന്നുണ്ട്, നമുക്ക് ഒരുപാട് സന്തോഷമുള്ള ഒരു കാര്യമാണ്. നമ്മുടെ സീരിയലിൽ കണ്ടിട്ടൊക്കെ സിനിമകൾ വരുന്നുണ്ടോ? ഉണ്ടുണ്ട് സീരിയൽ, നമ്മുടെ ഈ പ്രത്യേകിച്ച് അപ്പൻ എന്ന് പറയുന്ന സീരിയലിലെ ആർട്ടിസ്റ്റുകളൊക്കെ നമ്മുടെ സീരിയലിന്റെ ആരാധകരുണ്ടായിരുന്നു. സിനിമയിലെ ആർട്ടിസ്റ്റുകൾ പലരും, പ്രത്യേകിച്ച് പോളിച്ചേച്ചി ഉൾപ്പെടെയുള്ള ആളുകൾ എല്ലാവരും നമ്മുടെ സീരിയലിന്റെ ആരാധകരായിരുന്നു. ഓക്കെ, എന്തായാലും ഒത്തിരി സന്തോഷമുണ്ട്. ഒരുപാട് പേര് നമുക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്, ചേട്ട അതെ സത്യം സൂപ്പറാണ്, ജയ ഗോപാലകൃഷ്ണൻ, വിഷ്ണു, പി എസ്, എല്ലാം നമ്മൾ എന്നും കാണുന്നുണ്ട്, ഐശ്വര്യമുള്ള മുഖങ്ങൾ, വളരെ സന്തോഷം, അങ്ങനെ വളരെ പോസിറ്റീവായിട്ടുള്ള കമൻസ് തരുന്നതിന്. ഹിന്ദി സ്പീക്ക് ബൈ, ഹായ് ബൈ, ഹിന്ദി തോടാ തോടാ മാലും ഒള്ളി ഉള്ളി, ഇംഗ്ലീഷ് ആണല്ലേ പറയാൻ. ആയുധം മാറ്റി വെച്ചോ, അതൊന്ന് കാണിക്കരുത്, കാണിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സീൻ പൊളിയും. അയ്യപ്പൻ നായർ സൂപ്പറാണ്, രമ്യ, നീതു, കണ്ണൻ ഫാൻസിന്റെ റെപ്രസെന്റേറ്റീവ് ആണ് അയ്യപ്പേട്ടൻ. ആഹാ, എനിക്ക് വയ്യ. അപ്പൊ അയ്യപ്പനെ കുറിച്ച് ഒരുപാട് നല്ല കമന്റ്സ് ഉണ്ട്, എന്തായാലും ഒത്തിരി സന്തോഷമുണ്ട്. അയ്യപ്പണ്ണെന്നൊക്കെ ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്, മനോജ് കുമാറൊക്കെ, കാരണം ആണുങ്ങൾ കൂടുതലും എനിക്ക് തോന്നുന്ന അയ്യപ്പൻ്റെ ആൾക്കാരാണ്. സന്തോഷം, സന്തോഷം, ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിനൊരു വല്ലാത്ത സന്തോഷം. അതെ, തീർച്ചയായിട്ടും അതെ. അപ്പോൾ പ്രിയ, പ്രിയ കെ ജെ എല്ലാവരും സൂപ്പറാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അംബിലി ആർ ഹായ്, ഒരുപാട് പേര് രമ്യ, സിനോജ് ഹായ് പറയുന്നു, ഹായ് എല്ലാവരും സൂപ്പറാണ്, ലവ് യു ആൾ, ആനി മുരളി. അപ്പൊ എന്തായാലും ഒത്തിരി ഗണപതി കുഞ്ഞ് എവിടെയാണ്? ഗണപതി കുഞ്ഞുണ്ട്, ഗണപതി കുഞ്ഞ് അടുത്ത സീനുണ്ട് തയ്യാറായിട്ട്. അയ്യപ്പണ്ണൻ പൂജിക്കുന്നത് ഒരു ഗണപതി കുഞ്ഞിന്, അയ്യപ്പണ്ണൻ തന്നെ ഗണപതി, വലിയൊരു ഗണപതി ആണല്ലോ. സത്യം, ഗണപതി ഭഗവാന്റെ എല്ലാ ഐശ്വര്യം അയ്യപ്പന്റെ മുഖത്തുണ്ട്. അതെ. അപ്പൊ എന്തായാലും ഒത്തിരി സന്തോഷമുണ്ട് ഇന്ന്
നമ്മൾ കുറേ നാളായി ലൈവ് വന്നിട്ട് എല്ലാവരെയും കണ്ടിട്ടും സംസാരിച്ചിട്ടും ഒക്കെ എല്ലാവരും മിനി പറയുന്ന അയ്യപ്പണ്ണൻ ഇഷ്ടമാണ്. അപ്പോൾ എന്തായാലും ഇങ്ങനെ ഒന്ന് ലൈവ് വന്ന് എല്ലാവരെയും കാണാൻ സാധിച്ചതിലും എല്ലാവരോടും സംസാരിക്കാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയാൻ സാധിച്ചതിലും സന്തോഷമുണ്ട്. എന്തായാലും ലൈവിൽ ബാക്കി നോക്കിയിട്ട് നിങ്ങളുടെ കമൻസിനൊക്കെ നമ്മൾ മറുപടി തരാം, അല്ലാതെ തന്നെ പേഴ്സണലി മറുപടി തരാം. വേറെ ഒന്നും പറയാനില്ല. നമ്മുടെ വേറെ ഇന്നിപ്പോൾ വേറെ ആർട്ടിസ്റ്റുകളൊന്നും ഇല്ലല്ലോ ഇവിടെ, ബാക്കി ഇന്ന് വേറെ ആർട്ടിസ്റ്റുകളൊന്നുമില്ല. അമ്മു അവിടെ, അമ്മു അവിടെ, അമ്മു രേവതി ഉണ്ടോ? ദേവനോട്, ആ ദേവൻ, ദേവനെ കണ്ടു. ആ അമ്മു അവിടെ ഇരുന്ന് എന്തോ ഒക്കെ കൊളാബ് ഓർഡർ ചെയ്തുകൊണ്ടിരിക്കുക, അതുകൊണ്ട് അമ്മുമായിട്ട് വരെ സംസാരിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ എന്തായാലും ഇനി അങ്ങോട്ട് സീരിയലിൽ ഒരുപാട് ട്വിസ്റ്റുകളൊക്കെ വരുന്നുണ്ട്. ഒരുപാട് ട്വിസ്റ്റുകൾ എന്നുള്ളതിനേക്കാൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒത്തിരി രസകരമായ സംഭവങ്ങൾ വരുന്നുണ്ട്. അപ്പം അതെ, ഇപ്പം തരുന്ന സപ്പോർട്ടല്ല, ഇപ്പം തരുന്നതിനേക്കാളും ഒരു 10 മടങ്ങ് കൂടുതൽ സപ്പോർട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എന്തായാലും ഒത്തിരി സന്തോഷമുണ്ട് എല്ലാവരെയും കാണുന്നതിലും കണ്ടതിലും സംസാരിച്ചതിലും ഒക്കെ. അതുല്യ, ഹായ് ഗീതു, ഗോവിന്ദ്, അടിപൊളി, അയ്യപ്പേട്ടൻ, എല്ലാവരും ഒത്തിരി മെസ്സേജ് അയക്കുന്നുണ്ട്. എന്തായാലും ഒത്തിരി സന്തോഷമുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഒരു വളരെ രസകരമായ ഒരു സീനിലോട്ട് നമ്മൾ കയറുകയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് കണ്ടതൊക്കെ ഒന്ന് ഓർത്ത് വെച്ചോ. നിങ്ങൾ നമ്മുടെ കാഞ്ചനയുണ്ട്, കാഞ്ചനയുടെ കയ്യിൽ ഒരു കുപ്പിയുണ്ട് പടിക്കെട്ടിൻ്റെ താഴെ. അപ്പോൾ നിങ്ങൾ എപ്പോഴെങ്കിലും അടുത്ത നിങ്ങൾ ഈ സീന് കാണുമ്പോൾ വിചാരിച്ച് നമ്മളന്ന് ലൈവ് വന്നപ്പോൾ കണ്ടത് ഈ സീനായിരുന്നു എന്ന് ഓർക്കുക. എൻ്റെ കോസ്റ്റ്യൂം ഇതല്ല, എൻ്റെ കോസ്റ്റ്യൂം വേറെ ആയിരിക്കും. എല്ലാം ഒന്ന് ഓർത്ത് വെച്ചോളുക. അപ്പോൾ എന്തായാലും ഇപ്പോൾ തരുന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദി. ഇപ്പോൾ തരുന്നതിനേക്കാൾ ഒരു 10 മടങ്ങ് കൂടുതൽ സപ്പോർട്ട് ഞങ്ങൾ എല്ലാവരും പ്രതീക്ഷിക്കുന്നു. ഒത്തിരി സന്തോഷത്തോടെ, സ്നേഹത്തോടെ ഞങ്ങൾ അടുത്ത സീനിലോട്ട് കടക്കുകയാണ്. താങ്ക് യു സോ മച്ച്.